കുടുംബം ഒരു വലിയ വിദ്യാലയമാണ് മാതാപിതാക്കൾ ഏറ്റവും നല്ല അധ്യാപകരും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ പലപ്പോഴും വളരെ വിലയേറിയ മൂല്യവത്തായ വഴികാട്ടികളായ വെളിച്ചമായി ഞാൻ പലപ്പോഴും എടുക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും മാതാപിതാക്കൾ നല്ല അദ്ധ്യാപകരാകാത്തതിൻ്റെയും കുടുംബം എന്നുള്ളത് നല്ല വിദ്യാലയമാകാത്തതിൻ്റെയും എന്തുകൊണ്ടാണ് ദിനംപ്രതി നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന വാർത്തകളിലെല്ലാം മനുഷ്യനെ ഒരു ഇരുണ്ട വിചാരങ്ങളിലേക്കും നിരാശപ്പെടുത്തുന്ന ചിന്തകളിലേക്കും നയിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പെരുകുന്നത് നമുക്കെന്തുകൊണ്ടാണ് ശരിയായ വിധത്തിലുള്ള ചിന്തകളോടുകൂടി കാഴ്ചപ്പാടുകളോടുകൂടി സഹജീവി സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കാതെ വരുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് ഒരേ ഒരു മറുപടിയേ കിട്ടുന്നുള്ളൂ നമ്മുടെ കുടുംബാന്തരീക്ഷം പലപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നുണ്ട് ഒരു പിറന്നു വീഴുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആദ്യം വളരുന്നത് അവൻ്റെ മാതാപിതാക്കളുടെ കൂടെ അവൻ്റെ സ്വന്തം വീട്ടിലിരിക്കും അവിടെ അവന് കിട്ടുന്ന സന്തോഷം നിറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ നിറഞ്ഞ വളരെ പ്രചോദനാത്മകമായ സവിശേഷമായിട്ടുള്ള ആ അന്തരീക്ഷം ആ കുട്ടിയെ ശരിയായ പാതയിലൂടെ വളർന്നു വരാൻ ഒരുപാട് സഹായിക്കും അവിടെയാണ് രക്ഷിതാക്കൾ നല്ല അധ്യാപകരായിട്ട് മാറുന്നു എന്ന് പറയുന്നത് കുട്ടികളുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ അവരുടെ ഉള്ളിലേക്ക് കിട്ടുന്ന കാഴ്ചപ്പാടുകൾ ലോകത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ വ്യക്തിത്വത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ അവരുടെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കേണ്ട സമയത്ത് അവരുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സമയത്ത് ഉചിതമായ വിധത്തിൽ പ്രവർത്തിക്കുന്നതിനും ചിന്തിക്കുന്നതിനുമുള്ള ശരിയായ വിധത്തിലുള്ള പരിശീലനങ്ങൾ ഇതെല്ലാം ലഭിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും തന്നെയാണ് രണ്ടാമതേ വിദ്യാലയത്തിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സ്വാധീനം വരുന്നുള്ളൂ മാതാപിതാ ഗുരു ദൈവം എന്ന ആ വാക്ക് ഏറ്റവും അർത്ഥവത്തായിട്ട് മാറുന്നത് സ്വജീവിതത്തിൽ പതറിപ്പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും മനുഷ്യൻ ആദ്യം ഓർമ്മിക്കുന്നത് തീർച്ചയായിട്ടും അവൻ്റെ മാതാപിതാക്കളിയായിരിക്കും എനിക്കെൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്കെൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകാത്ത മനുഷ്യർ ഈ ലോകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല ആ സന്ദർഭങ്ങളിൽ അവരുടെ ഉള്ളിലേക്ക് വരുന്നത് അദൃശ്യരായിരിക്കുന്ന ഒരു ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്ത ആ മാതാ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അവർക്ക് ജീവിതത്തിൽ നേരിടേണ്ട സന്ദർഭങ്ങളിൽ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതിൻ്റെ പേരിലായിരിക്കും ഈ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത് മാത്രമാണോ മാതാപിതാക്കളുടെ ചുമതല ഒരിക്കലുമല്ല സ്നേഹമെന്ന വലിയ വികാരത്തിൻ്റെ സന്ദേശം മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ ഏറ്റവും നന്നായി കഴിയുന്നത് മാതാപിതാക്കൾക്കാണ് പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത സ്ത്രീ പുരുഷ ബന്ധത്തിലെ സമത്വത്തിൻ്റെ അതിലെ സൗന്ദര്യത്തിൻ്റെ മനോഹാരിത ഇതെല്ലാം ഏറ്റവും ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് പിടികിട്ടാൻ ഉള്ള സാധ്യത മാതാപിതാക്കളുടെ സഹകരണത്തിൽ നിന്നാണ് പരസ്പരമുള്ളത് അപ്പോൾ പരസ്പരമുള്ള സ്നേഹത്തിൽ നിന്ന് സഹജീവികളോടുള്ള കരുണയിൽ നിന്ന് ലോകത്തോടുള്ള സമത്വം നിറഞ്ഞ വീക്ഷണത്തിൽ നിന്ന് ഏറ്റവും നല്ല വ്യക്തികളെ സൃഷ്ടിച്ചെടുക്കാൻ ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും കഴിയും പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ആർത്തി പിടിച്ച ചില ജീവിത കാര്യങ്ങൾക്കായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നതിനിടയിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ തരത്തിലുള്ള നല്ല മൂല്യങ്ങളും നല്ല ഓർമ്മപ്പെടുത്തലുകളുമാണ് പണമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒന്നായിട്ട് മാറും സ്വന്തം ജീവിതം അവർ കെട്ടിപ്പടുക്കുന്നു നമ്മൾ കരുതുന്ന ജീവിതം വാസ്തവത്തിലൊരു നല്ല ജീവിതമാണോ ആണെന്നുള്ളൊരഭിപ്രായം എനിക്കില്ല മക്കൾ വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നു രക്ഷിത സഹോദരങ്ങൾ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നു സ്വത്തിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ വേണ്ടപ്പെട്ട ആളുകളെ മറന്നു പോകുന്നു പലതും വെട്ടിപ്പിടിക്കാനുള്ള തിരക്കിനിടയിൽ കാണേണ്ടതായ പലതും കാണാതെ പോകുന്നു അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജീവിതം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എത്രത്തോളം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നും വാസ്തവത്തിൽ ഇന്ന് കാണുന്ന പത്രവാർത്തകളുടെ എല്ലാം പിറകിലുള്ള ഒരു കാര്യം ആരോഗ്യപരമായ കുടുംബജീവിതം കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയാണ് ഇവിടെയാണ് ഗാന്ധിജിയുടെ ആ വാക്കുകൾ ഏറ്റവും പ്രസക്തമായിട്ട് മാറുന്നത് വിദ്യാലയം ആദ്യത്തെ വിദ്യാലയം സ്വന്തം കുടുംബമാണ് രക്ഷിതാക്കളാണ് ഏറ്റവും നല്ല മാതാപിതാക്കൾ എപ്പോഴും നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു വചനം തന്നെയാണ് അത്